അസ്സലാമു അലൈക്കും. നല്ല ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് റെസിപ്പി കാണാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ പറ്റിയ ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഡ്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. ചെറിയ തീരിട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ വെറും ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളക്, രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി, 5-6 ഗ്രാമ്പൂ, ഒരു കറുവാപ്പട്ട, ഒരു ഏലയ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇടയ്ക്ക് 8 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് അതും കൂടെ ചൂടാക്കിയിട്ട്, ഒരുപാട് ചൂടാകണ്ട, ചെറുതായിട്ട് ചൂടായാൽ മതി, ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കുക. തണുക്കുമ്പം മിക്സിയിൽ ചെറിയ ജാറിലിട്ട് കൊടുത്ത്, ഉണങ്ങിയ ജാറായിരിക്കണം, അതിനകത്തിട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. നമുക്ക് ചിക്കൻ ചേർക്കാനുള്ള മസാലയാണിത്. നമുക്കതിലെ ചിക്കൻ കടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ തൈരും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും, നമ്മൾ പൊടിച്ച ഈ മസാലയും, 1 ടേബിൾ സ്പൂൺ ജീവത്തുള്ളി പേസ്റ്റും. ഞാൻ പേസ്റ്റ് ഇടുന്നത് ക്യാമറയിൽ കാണിക്കാൻ മറന്നുപോയി, അതും ഇടണം. അതും ഇട്ട് ഇച്ചിരി മല്ലിയിലയും 3 പച്ചമുളകും ശകലം വേപ്പില അരിഞ്ഞതും ഇട്ട് മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണിത്, അതിട്ട് കൊടുത്ത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ചട്ടി വെച്ച് കൊടുത്തിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പം അതിനകത്തോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് പൊട്ടിയ ശേഷം 15 ചെറിയുള്ളി അരിഞ്ഞതും 1 സവാളയും ഉണ്ട്, അത് അരിഞ്ഞതും ഇട്ട് വഴറ്റുക. വഴന്ന് വരുമ്പം 2 തക്കാളി അരിഞ്ഞതാണ്, വലുതാണെങ്കിൽ ഉറഞ്ഞ ഇട്ടാൽ മതി. അതിട്ട് എല്ലാം കൂടെ വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. മസാല വഴറ്റി വെച്ച ചിക്കൻ അതിട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് വെള്ളം ഒഴിക്കുക. 10 മിനിറ്റ് മീഡിയം തീയിൽ മൂടി വെച്ച് വേവിക്കുക. വെള്ളം ഒട്ടും ഒഴിക്കരുത്, ഇളക്കിയെടുത്തിട്ട് വേവിച്ചാൽ മതി. അതിനുശേഷം തുറന്നിട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടതാണ്, ഉപ്പ് നോക്കി ഇട്ടെടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂടി വെള്ളം ഒഴിച്ചെടുത്ത് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി കൊടുത്ത് നല്ല റോസ്റ്റാക്കി എടുക്കുക. നല്ല രുചിയുള്ള ചിക്കൻ റോസ്റ്റാണിത്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് എന്തിനും ഒക്കെ പറ്റിയതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.